ഡ്രാഗണുകളെ പറ്റി കേൾക്കാത്തവരെ അധികം ആരും തന്നെ കാണില്ല. പുരാതന കാലം മുതൽ തന്നെ നിരവധി കഥകളാണ് ഇവയെപ്പറ്റി പ്രചരിച്ചു വരുന്നത്. എന്നാൽ ഇന്ന് ടെക്നോളജി വളരെയധികം പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റലി നിരവധി ഡ്രാഗണുകളെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പല സിനിമകളിലും സീരീസുകളിലും ചിത്രകഥകളിലൂടെയായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ സാങ്കല്പികമാണെന്ന് നമുക്കറിയാം. എന്നാൽ റിയൽ ലൈഫിൽ കാണാൻ സാധിക്കുന്ന 5 ഡ്രാഗണുകളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡ്രാഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള ആകാര സാദൃശ്യമുള്ള ജീവികളെയാണെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. 5 സ്ഥാനത്തുള്ളത് ഓം അല്ലെങ്കിൽ പ്രോട്ടസ് ആണ്. പ്രോട്ടിഡേ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു സാലമണ്ടറാണ് ഓം. സാലമണ്ടറുകളിൽ പൊതുവെ ഉഭയജീവികളാണ്. എന്നാൽ പ്രോട്ടസുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ജീവിക്കുന്ന സാലമണ്ടറുകളാണ്. യൂറോപ്പിലെ ഗുഹകളിലും ഭൂഗർഭജലത്തിലും മാത്രം കണ്ടുവരുന്ന ഇവയ്ക്ക് ഹ്യൂമൻ ഫിഷ് എന്നും കേവ് സാലമണ്ടർ എന്നും വൈറ്റ് സാലമണ്ടർ എന്നൊക്കെ പേരുകളുമുണ്ട്. ഇതിനെല്ലാം പുറമെ അവിടുത്തെ ആളുകൾ ഡ്രാഗന്റെ കുട്ടി എന്നാണ് ഇവയെ വിളിക്കുന്നത്. നമ്മൾ സങ്കല്പിക്കുന്ന ഡ്രാഗന്റെ അതേ രൂപമാണ് ഇവർക്കുള്ളത്. ചൈനീസ് ഡ്രാഗണുകൾക്ക് സമാനമായ ആകാരമാണ് ഇവയുടേത്. നീളം ശരീരവും 2 കാലുകളും മൂറുകൾ വെട്ടിയ ത്രികോണാകൃതിയിലുള്ള തലയുമാണ് ഇവയ്ക്കുള്ളത്. ഇത്രയുമൊക്കെ സാമ്യതകൾ ഉണ്ടെങ്കിലും 20 മുതൽ 30 സെന്റിമീറ്റർ നീളം മാത്രമാണ് ഇവയ്ക്കുള്ളത്. 4 ഡ്രാഗൺ സ്നേക്കുകളാണ്. മലയ് പെൻസിലയിലും ഗ്രേറ്റർ സുധ ഐലൻഡ്സിലും കണ്ടുവരുന്ന സിനോഡെർമസ് എന്ന ജനസിൽപ്പെട്ട സിനോഡെർമസ് ജാവനിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള പാമ്പുകളെയാണ് ഡ്രാഗൺ സ്നേക്കുകൾ എന്നറിയപ്പെടുന്നത്. ഒറ്റനോട്ടത്തിൽ കറുത്ത ഡ്രാഗൺ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെ വിഷമില്ലാത്ത പാമ്പുകളാണിവ. 50 സെന്റിമീറ്ററോളം മാത്രം നീളമുള്ള ഇവയ്ക്ക് ശരീരമാസകരും മുള്ളുപോലത്തെ ആവരണങ്ങളുമുണ്ട്. ചുറ്റിക്കിടന്നാൽ ഡ്രാഗൺ എന്ന് തോന്നിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഡ്രാഗണുകളോട് സാമ്യതയുള്ളതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളായും ഇവയെ പരിപാലിക്കുന്നുണ്ട്. 3 ആർമിഡിലോ ഗ്രിഡിൽ ലിസാർഡാണ്. കോർഡിലിഡെ എന്ന ഫാമിലിയിലെ ഔറോബോറസ് എന്ന ജനസിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയനാമം ഔറോബോറസ് കാറ്റാഫ്രാക്റ്റസ് എന്നാണ്. സൗത്ത് ആഫ്രിക്കയിലെ മരുഭൂ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ഇവയ്ക്ക് ആർമിഡിലോ ലിസാർഡ്, ഗോൾഡൻ ആർമിഡിലോ ലിസാർഡ്, ആർമിഡിലോ സ്പ്രിംഗ് ടെയിൽഡ് ലിസാർഡ് എന്നൊക്കെ വേറെയും വിളിപ്പേരുകളുണ്ട്. 7.5 മുതൽ 9 സെന്റിമീറ്റർ വരെ മാത്രം നീളമുള്ള ഇവയ്ക്ക് മുള്ളുകൾ പോലത്തെ കൂർത്ത പുറംചട്ടയുണ്ട്. കണ്ടാൽ ഡ്രാഗന്റെ അതേ ശരീരപ്രകൃതി തന്നെയാണ് ഇവയ്ക്കുമുള്ളത്. ചിറകുകളും വലിപ്പവും ഉണ്ടെങ്കിൽ ഡ്രാഗൺ എന്ന് തന്നെ നമ്മൾ ഒറ്റനോട്ടത്തിൽ പറഞ്ഞു പോകും. എന്നാൽ ആർമിഡിലോന്റെ സ്വഭാവമാണ് ഇവയ്ക്കുള്ളതെന്നതും രസകരമായ ഒരു കാര്യമാണ്. 2 ഇയർലെസ് മോണിച്ചർ ലിസാർഡാണ്. ബോർണിയയിൽ കാണപ്പെടുന്ന അർദ്ധജലജീവിയായ ഉരകങ്ങളാണ് ലാൻഡനോട്ടസ് ബോർണിസീസിസ് എന്ന ശാസ്ത്രീയനാമമുള്ള ഇയർലെസ് മോണിച്ചർ ലിസാർഡ്. 40 സെന്റിമീറ്ററോളം നീളമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ പുറത്ത് മുള്ളുകൾ പോലത്തെ പുറംചട്ട കാണുവാൻ സാധിക്കും. നമ്മൾ കണ്ടുമറന്ന പല ഡ്രാഗണുകൾക്കും ഇത്തരത്തിലുള്ള ശരീരമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡ്രാഗണുകളുടെ കുട്ടിയെന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചിലരാകട്ടെ ഇവയെ ഗോഡ്സിലയുടെ കുട്ടിയെന്നുമാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇവ രണ്ടായാലും ഇവയ്ക്ക് അവയോട് വളരെയധികം സാമ്യമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 1 റെഡ് ഐഡ് ക്രോക്കഡൈൽ സ്കിങ് ആണ്. ഇന്തോനേഷ്യയിലും ന്യൂഗിനിയയിലും കണ്ടുവരുന്ന വളരെയധികം പ്രശസ്തമായ ഒരു ജീവിയാണ് റെഡ് ഐഡ് ക്രോക്കഡൈൽ സ്കിങ്. ട്രൈബലോനോട്ടസ് ഗ്രിസിലിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. പലയിടങ്ങളിലും ഇവയെ എക്സോട്ടിക് പെറ്റുകളായി വളർത്താറുണ്ട്. ഡ്രാഗണുകളോട് സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ഇത്രയേറെ പ്രശസ്തി ലഭിച്ചത്. മുതലകളോടും ഡ്രാഗണുകളോടും വളരെയധികം സാമ്യമുള്ളതുകൊണ്ടും 10 മാത്രമാണ് ഇവയുടെ വലിപ്പം എന്നതുകൊണ്ടുമാണ് വളർത്തുമൃഗങ്ങളായി ഇവയെ പരിപാലിച്ചു വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എവർക്കും ബൈ.